ഷിഹാസ്, എന്താണ് ആളുകൾ ഒരു നിരാശയിലാണോ, എന്താണ് അവർ പറയുന്നത്? ലുലുമോളിലാണ്. ഇവിടെ കഴിഞ്ഞ തവണ സെമി ഫൈനൽ മത്സരം കാണാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ നിറഞ്ഞ ഗ്യാലറിയിൽ കളി കാണുന്നുണ്ട്. അതോടൊപ്പം ഒരു വലിയ ഒരു ബിഗ് സ്ക്രീനിലാണ് കളി കാണുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തിൽ നിന്നൊരു വ്യത്യാസം, ആ ഒരു സെമി ഫൈനൽ മത്സരത്തിൽ ഓരോ സിക്സിനും ഓരോ ഫോറിനുമായിരുന്നു വലിയ കയ്യടിയും ആരവും ഒക്കെ ഇവിടെ ഉയർന്നിരുന്നതെങ്കിൽ, ഇപ്പോൾ ഓരോ റൺസിനും, അതിപ്പോൾ ഒരു വൈഡിൽ നിന്ന് വരുന്ന റൺസ് ആയിക്കോട്ടെ, ഒരു സിംഗിൾ റൺ ആയിക്കോട്ടെ, അതിനെ പോലും കയ്യടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആളുകളുടെ മുഖത്ത് ചെറിയൊരു നിരാശ അതുകൊണ്ട് തന്നെ ഉണ്ട്. ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും ഒരു 300-350 സ്കോറൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 232 റൺസിൽ 9 വിക്കറ്റ് എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ. ഇനി ബോളർമാരുടെ കയ്യിലാണ് ഒരു ഇനിയുള്ള എല്ലാ കാര്യങ്ങളും. ബോളർമാരെ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ള തരത്തിൽ ഇപ്പോൾ ഈ ഒരു പിച്ച് ഒരു ബോളിംഗ് പിച്ചായി മാറിയതുകൊണ്ട് തന്നെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ കുറച്ചുകൂടി റൺസൊക്കെ വേണമായിരുന്നു എന്നാണ് ആളുകളുടെയൊക്കെ ഒരു മുഖഭാവം കണ്ട് തോന്നുന്നത്. കുറച്ച് നിരാശയായിപ്പോയി. ആ, നിരാശയായിപ്പോയി. പ്രതീക്ഷിച്ച പെർഫോമൻസ് ഉണ്ടായില്ല. നമ്മൾ എത്രയായിരുന്നു ഒരു ഏകദേശം പ്രതീക്ഷിച്ചത്? ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് 300 പ്രതീക്ഷിച്ചത്. 300 അല്ലെ 350 ഒക്കെ പോകുന്നു വിചാരിച്ചു. അത് എവിടെയാണ് നമുക്ക് പാളിപ്പോയത്? എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് കളി കാണത്തല്ലോ, എനിക്ക് കൃത്യമായിട്ട് പറയാറിയില്ല. പക്ഷേ കളി തോക്കും എന്ന് പറയാറായിട്ടില്ല, കാരണം നമ്മുടെ ബോളർമാർ അത്രമേൽ നല്ല പെർഫോമൻസ് ആണ് ഇവരെ കാഴ്ചവെച്ചത്. നമ്മുടെ ബോളർമാരുടെ പെർഫോമൻസ് കൊണ്ട് ചിലപ്പോൾ കളി ജയിച്ചേക്കാം അല്ലേ? ബോളർമാരുടെ പെർഫോമൻസ് കൊണ്ട് ജയിക്കാം. ചേച്ചി ഒരു ക്രിക്കറ്റ് പ്രേമിയാണോ? നിരാശ. എന്ത് പറ്റി സ്കോർ? നമ്മൾ ഉദ്ദേശിച്ചത് എന്താ പറ്റിയെന്ന് വെച്ചാൽ എന്താ പറയാ, കുറച്ചുകൂടിയൊക്കെ റൺസ് പ്രതീക്ഷിച്ചു. എന്താ കുറച്ചുകൂടിയൊക്കെ റൺസ് പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു. രോഹിത് ഒന്ന് നിറമങ്ങി. പക്ഷേ രോഹിത് നല്ലൊരു തുടക്കം കൊടുത്തു എല്ലാ കളിയും. രോഹിത് ഇട്ട് കൊടുക്കുന്ന അടിത്തറയിൽ നിന്ന് പിന്നീട് കോഹ്ലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെ എൽ രാഹുൽ ആയിക്കോട്ടെ, ഗില്ല ആയിക്കോട്ടെ, ഇവരൊക്കെ അടിച്ച് ഒരു വലിയ റൺസിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം പറ്റിപ്പോയത് രോഹിത് അതുപോലെ തന്നെ 47 റൺസ് ആദ്യ സമയങ്ങളിൽ തന്നെ ഫോറുകളും സിക്സുകളും ഒക്കെ അടിച്ച് നല്ലൊരു തുടക്കം കൊടുത്തു. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് ഒരു 3 വിക്കറ്റുകൾ തുടർച്ചയായിട്ട് പോകുന്നു. ആദ്യ 10 ഓവറിൽ തന്നെ ഒരു 80 റൺസോളം എടുത്തിരുന്ന ഇന്ത്യക്ക് പിന്നീട് 30 ഓവർ അടുക്കുമ്പോൾ 150 പോലും എത്താൻ സാധിച്ചിരുന്നില്ല. എങ്ങനെയുണ്ട് കളി? ഒരു പ്രതീക്ഷ അത്രയും വന്നില്ല. നമ്മളൊരു 300 കയറുന്ന പ്രതീക്ഷ, 150 ടൈറ്റ് ആണ്. പക്ഷെ ഷമിയിലൊരു വിശ്വാസമുണ്ട്. ഇതാണ് എല്ലാ ആളുകളും പറയുന്നത്, ഇപ്പോഴും തോറ്റു എന്നോ അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ട് നിരാശയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു ഒരു ബോളിംഗ് വിക്കറ്റ് ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെ സ്ലോപ്പിച്ച പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ബോളിംഗിന് പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ടും ഇന്ത്യ വിക്കറ്റ് എടുക്കും. ബുംറയും സിറാജും കൂടെ ഷമ്മിയും ബോളിംഗ്. ഇനിയിപ്പോ സ്പിന്നർമാർ അനുകൂലമാണെന്നൊരു പിച്ചാണെങ്കിൽ കുൽദീപും കൂടെ ജഡേജയുണ്ട്. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് ആത്മവിശ്വാസം ഒരിക്കലും ഇല്ല ഇന്ത്യൻ ടീം. എപ്പം നമുക്ക് വിശ്വാസമുണ്ട്.